ഭദ്ര, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ കരയിലുള്ള ആലുവ ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. വലിയ മഴ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയാണ് എറണാകുളം ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ സംസ്ഥാനത്തെമ്പാടും ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെരിയാറിന്റെ കരകളിൽ അടക്കം താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 15 ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞു. പെരിയാറിൽ വെള്ളം ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. പക്ഷേ പെരിയാർ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. മൂവാറ്റുപുഴയാർ ഉൾപ്പെടെയുള്ള നദികളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ഭീതിയോടുകൂടിയാണ് ആളുകൾ, പെരിയാറിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾ ഇവിടെ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രണ്ട് പ്രളയത്തെ അതിജീവിച്ചവരാണ് എറണാകുളം നിവാസികൾ, കൊച്ചി നഗരത്തിലുള്ളവർ, പെരിയാറിന്റെ കരകളിൽ താമസിക്കുന്നവർ. ആ ആശങ്ക അവരുടെ മനസ്സിലുണ്ട്. മഴ ശക്തമാകുമ്പോൾ ആ ആശങ്ക അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ സാഹചര്യത്തിൽ അത്തരം ഒരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ മഴ ശക്തമായി തുടരുന്നുണ്ട്. കൂടാതെ തീരദേശത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരദേശത്ത് 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യതാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നിലനിൽക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ മഴ പെയ്താൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെയെല്ലാം തന്നെ കണ്ടതാണ്. അതുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം ജില്ലാ ഭരണകൂടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആവശ്യമാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കാനുള്ള നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അഗ്നിശമന സേന, പോലീസ്, ദുരന്ത നിവാരണ സേന എന്നിവയുടെ സേവനങ്ങളെല്ലാം തന്നെ ഇതിനകം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യം ഉള്ളത്, മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഡാമുകൾ വീണ്ടും ഷട്ടറുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. പെരിയാർ ഉൾപ്പെടെയുള്ള നദികൾ, പെരിയാർ, മൂവാറ്റുപുഴയാർ ഉൾപ്പെടെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം. ജലനിരപ്പ് ഇനിയും ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ അത് ഇതിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രളയത്തെ അതിജീവിച്ചവരാണ് പെരിയാറിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക അവരുടെ മനസ്സിന് അകത്തളങ്ങളിൽ നിഴലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജില്ലയിൽ കാര്യമായി എവിടെയും വലിയ അനിഷ്ട സംഭവങ്ങൾ എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി പെരുമ്പാവൂർ, കോതമംഗലം തുടങ്ങിയ മേഖലകളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ വ്യാപകമായി തകർന്ന് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. ഇപ്പോഴും പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മഴ ഇപ്പോഴും ജില്ലയിൽ ശക്തമായി തുടരുകയാണ്. ജില്ലയിൽ ഇന്ന്, എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിൽക്കുന്നത് ആലുവ ശിവക്ഷേത്രത്തിന്റെ സമീപത്താണ്. ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷാ വിന്യാസവും ഇവിടെയുണ്ട്. ആരെയും ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ഇന്ന് കർക്കടകം ഒന്നുകൂടിയാണ്. കർക്കടകം ഒന്ന് രാമായണ മാസം തുടങ്ങുകയാണ്. കൂടുതൽ ഭക്തർ ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ആരെയും ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. പുറത്തുനിന്ന് ആളുകൾ തൊഴുത് മടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലയിൽ എമ്പാടും ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഭദ്ര.